ഗോപി ഇവിടെ ഉണ്ടായിരുന്നല്ലോ, ഇപ്പൊ പശുവിനെ കറക്കാൻ കണ്ടു പോയിട്ടുള്ളൂ. ഗോപിയുടെ കടയിൽ പോയിട്ട് നേരെ എത്രേ? ഈ അമ്മാൻ ഇവിടെ നിന്നല്ലേ? അയ്യോ ഞാൻ അറിഞ്ഞില്ല കേട്ടോ. മെനിരിക്കൂ, ചായ കുടിച്ചിട്ട് പോവാ. കയറി ഇരുന്ന് ചായയും ചോറും കൊണ്ടുപോവാ. ഞാൻ അവിടെ പെണ്ണിടാ. കഴിഞ്ഞ മാസം 3 ചിട്ടിയുടെ ഗഡി വരാന്ന് പറഞ്ഞ ഗോപി പറഞ്ഞിരുന്നോ? ഇല്ല, ഞാൻ തമാശ പറഞ്ഞല്ലേ. അപ്പൊ എത്തിച്ചുണ്ടാവും. ഈ എണ്ണയും ദേശിച്ച് ഒരുമാതിരി കണവണ വർത്താൻ പറഞ്ഞല്ലോ. എനിക്ക് എന്റെ സ്വഭാവം തന്നെ പിടിക്കാത്തതാ. പണം മേടിച്ച് ഞാനല്ലാതെ അത് തിരിച്ചു കൊടുക്കണമെന്ന് വല്ല വിചാരമുണ്ടോ നിങ്ങളെ മോനെ? അവൻ വന്നാ ഞാൻ പറയാം. കാലത്ത് തന്നെ വീട്ടിന്റെ മുമ്പിൽ വന്ന് ഇന്നൊന്നും പറയരുത്. അവനെ ഞാൻ എവിടെയെങ്കിലും ഇട്ട് പിടിച്ചോളാം. ഇത് മേന്ന ഇവനെക്കാളും വലിയ വന്ന് വന്ന് ഇഡലിയുടെ വലിപ്പം 1 രൂപ തുട്ടിന്റെ പരുവത്തിലായി. എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട. എങ്ങനെ ഇതെങ്കിലും ഇവിടെ എത്തുന്നെന്ന് നീ ആലോചിച്ചിട്ടുണ്ടോ? എന്റെ കുട്ടി ഒരു തമാശ പറഞ്ഞതല്ലേ, നീ ഞാൻ ദേഷ്യപ്പെട്ടാലോ? തമാശ ജാനകി, എന്റെ കുഴമ്പ് തീർന്നു. ഗോപിയോട് പറഞ്ഞില്ലേ നീ? ഇല്ല, രാവിലെ മേൻ ഇവിടെ വന്ന് കാട്ടിയ പരാക്രമം ഏട്ടനും കണ്ടതല്ലേ. എന്തിനാ ശങ്കര നീ ഈ കുഴമ്പൊക്കെ വരുത്തേച്ച് തീർക്കണേ? അമ്മേ, അത് ആകെ ഒരു വേദന. വേദന ഒക്കെ തോന്നല. കഴിഞ്ഞ ആഴ്ചയാ 100 രൂപയുടെ എണ്ണയും കുഴമ്പും വാങ്ങിയത്. അത് തീർത്തു നീ. മുത്തശ്ശിക്ക് കുഴമ്പ് വാങ്ങണം, അതും ഇന്ന് തന്നെ വേണം. അത്രയല്ലേ ഉള്ളൂ ഞാൻ ഏറ്റു കാര്യം. എന്തിനാ എന്റെ കുട്ടി നീ ഈ നാട്ടുകാരോട് മുഴുവൻ കടം വാങ്ങണേ? കാലത്ത് തന്നെ അവര് വന്ന് പറയുന്ന വേണ്ടാതിനൊക്കെ ഈ അമ്മയെ കൂടെ കേൾപ്പിക്കണോ? മുത്തശ്ശി ആശുപത്രി കടന്നപ്പോ പിടിച്ച ചിട്ടിയാ. അമ്മയ്ക്ക് അറിയാലോ കൃത്യസമയത്ത് അടയ്ക്കാൻ പറ്റില്ല എന്നുള്ളത് ശരിയാ. ഇവിടത്തെ കാര്യങ്ങളൊക്കെ നോക്കാൻ അല്ലെങ്കിൽ ഞാനൊരാൾ മാത്രമല്ലേ ഉള്ളൂ. വായു പിന്നെയും കോപിച്ചിരിക്കണോ എന്റെ ഗോപി? ആ നാണുവൈദ്യന്റെ ഗുളിക കിട്ടിയിരുന്നെങ്കിൽ അവനൊന്ന് പിടിച്ചു കെട്ടായിരുന്നു. പിടിച്ചു കെട്ടണ്ട, അതങ്ങ് തുറന്നു വിട്ടാ മതി. ജാനകി, ആര്? ഗോപിനേട്ടനോ? വരൂ ഇരിക്കൂ. ശങ്കര, ജാനകിയും മക്കളും റോട്ടിൽ ഇറങ്ങേണ്ടി വരുമല്ലോ എന്ന് കരുതി അന്ന് ഞാനത് ചെയ്തത്. അതിനിപ്പോ എന്താ ഉണ്ടായി? അതിനി ഞാൻ പറയണോ? അമ്മാവൻ വന്ന കാലം നിൽക്കാതെ കയറി ഇരുന്നട്ടെ. ജപ്തി നോട്ടീസ് വന്നപ്പോ 75 ഞാൻ അവിടെ കെട്ടിവെച്ചില്ലേ, കാണാതിരുന്നു എന്തൊക്കെയാ നടക്കുന്നുള്ളത്. ഇതൊക്കെ പല ആവർത്തി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളല്ലേ. കാര്യം അറിഞ്ഞാ മാത്രം പോരാ, 75 ഈ ബുധനാഴ്ച എനിക്ക് കിട്ടണം. ആ ഏട്ടന് കുറച്ചു ദിവസം കൂടി ക്ഷമിച്ചൂടെ. പറ്റില്ലാന്ന് അറിയിക്കാനാ ഞാൻ വന്നത്. ഇവൻ എത്ര അവധി പറഞ്ഞു ശങ്കരൻ അറിയോ? ഉവ്വ, തരാൻ ആഗ്രഹമുള്ളത് കൊണ്ടാണല്ലോ അവധി പറയുന്നത്. പിന്നെ 100-200 രൂപയൊന്നുമല്ല, 75 രൂപയാ. അത് പെട്ടെന്ന് ഉണ്ടാക്കാന്ന് പറഞ്ഞാ എനിക്ക് ഇത്തിരി വിഷമം തന്നെയാ. നിന്റെ വിഷമം എനിക്കറിയേണ്ട കാര്യമില്ല. എന്നാലേ കാശ് തരാൻ എനിക്ക് മനസ്സില്ല. അമ്മ പോയി കേസ് കൊടുക്കോ. അമ്മ എന്നെ പറഞ്ഞേ ഇങ്ങനെയല്ല, പിന്നെ എങ്ങനെയാ മറുപടി പറയുക? ബാങ്ക് ലോൺ ശരിയായി കഴിഞ്ഞാൽ ഉടൻ കാശ് തിരിച്ചു കൊടുക്കാൻ ഒരു 100 വട്ടം പറഞ്ഞതാ. കേക്കണ്ടേ? വെളുക്കുന്നതിനും മുമ്പർത്ത് വന്നോളും. അതൊന്നും പോരാഞ്ഞിട്ട് തുണിക്കടയിലും കാശ് കൊടുക്കാണ്ടെന്നെഴുതി മനുഷ്യന് സ്വയം തരണ്ടേ? ലോൺ കിട്ടി ഉടനെ തരാന്നല്ലേ പറഞ്ഞു. കഴിഞ്ഞ 1 കൊല്ലമായിട്ട് കേട്ടു തുടങ്ങിയതാ ഈ ലോണ്. ഞാനേ അധ്വാനിച്ചുണ്ടാക്കിയ പണമാ. ശങ്കരനെ പോലെ കുഴമ്പൻ തേച്ച് ഇങ്ങനെ വെറുതെ ഇരുന്ന് ആഹാരം കഴിച്ചിട്ടില്ല ഈ ഗോവിന്ദനായര്. അധികാവല്ലേ പോയിന്നേട്ടാ, ഈ കുടുംബത്തിനും കുട്ടികൾക്കും വേണ്ടി കഷ്ടപ്പെട്ടാ ഞാൻ ഈ കൊലത്തിലായത്. ശങ്കരൻ കുടുംബത്തിന് വേണ്ടി ചെയ്തിട്ടുള്ള കാര്യങ്ങൾ പറയാതിരിക്കാ വേദം. എന്താ ഏട്ടാ ഇത്? അമ്മാവൻ ഇവിടെ നിന്ന് പോയി തരുന്നുണ്ടോ? പോവണ്ട. ഇനി വരുന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് പണവുമായിട്ട് ഈ ഗോവിന്ദനായി തിരിച്ചു പോകൂ. ആ ജാനകിയെ ഒറ്റൊഴുത്തി ഓർത്തിട്ടാ ഇത്രയും കാലം ഞാൻ ഉണ്ടാണ്ടിരുന്നത്. 75 രൂപ അധ്വാനിച്ചുണ്ടാക്കിയ പണമാ ഈ ഗോവിന്ദനായര്. അത് വെറുതെ കളയാൻ ഞാൻ സമ്മതിക്കില്ല. എന്നിട്ട് എന്നെ മുഖത്ത് നോക്കി തർക്കുത്തരം പറയുന്നവൻ. അമ്മയും മക്കളും റോട്ടിൽ ഇറങ്ങി തെണ്ടേണ്ടി വരുമ്പോ അവന് മനസ്സിലാവും ഈ ഗോവിന്ദനായർ ആരാണെന്ന്. താൻ തോന്നി അച്ഛൻ ഇങ്ങനെയൊന്നും പറയരുത്. കാലത്ത് തന്നെ അങ്ങോട്ട് പോകേണ്ട വലിയ ആവശ്യം ഉണ്ടായിരുന്നു അച്ഛനെ. ആഹാ, ഞാൻ ഇറക്കിയ പണം നീ കൊണ്ടുതരുവോ? ഇക്കണ്ട ഭൂമി മുഴുവൻ സമ്പാദിച്ചതേ എനിക്ക് വേണ്ടിയല്ല, നിന്നെ മാനാഭിമാനമുള്ള ഒരുത്തന്റെ കൂടെ പറഞ്ഞയക്കാനാ. അത് മനസ്സിലാവുണ്ടോ എനിക്ക്? മനസ്സിലാവുന്നുണ്ട്. അച്ഛൻ എന്നും പറയാറുള്ളതല്ലേ എന്നെ ഒരുത്തന്റെ കൂടെ പറഞ്ഞുവിടാൻ. അച്ഛൻ ഇത്രയേറെ സമ്പാദിക്കൊന്നും വേണ്ട. അത് ഞാൻ തീരുമാനിച്ചോളാം. പാണാട്ട് ഗോവിന്ദൻ നായരുടെ മകളെ എങ്ങനെ കെട്ടിച്ചേക്കണമെന്ന് എനിക്കറിയാം. ഏയ് ഇങ്ങോട്ട് നോക്കിയേ, നിന്റെ മനസ്സിൽ വേറെ വല്ല വിചാരം ഉണ്ടെങ്കിലേ ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നടക്കില്ല. എന്റെ മനസ്സിൽ ഇപ്പൊ 10 മണിക്ക് മുമ്പ് സ്കൂളിലെത്തണമെന്ന് വിചാരമുള്ളൂ. ഇതിലും ചമന്തി മേശപ്പുറത്ത് മൂടി വെച്ചിട്ടുണ്ട്. അമ്മാവന്റെ മകളെ പ്രേമിച്ച് നടക്കുന്നതിൽ ഒരു ത്രില്ലും ഇല്ല. അതുകൊണ്ട് ഈ ലൈനൊന്ന് മാറ്റിയാലോ എന്ന് ആലോചിക്കാം ഞാൻ. ഈയിടെയായി എനിക്കും അത് തോന്നി തുടങ്ങിയിട്ടുണ്ട്. വള്ളിനിക്കറി ഇട്ട് നടക്കാൻ തുടങ്ങിയ കാലം മുതൽ കാണുന്നല്ലേ, അതുകൊണ്ട് എനിക്കും ഭയങ്കര ബോറടി. ഇനി മിക്കവാറും എന്റെ കുട്ടിക്ക് ബോറടിക്കേണ്ടി വരില്ല. കാരണം കല്യാണം കഴിഞ്ഞാൽ ദിവസവും നിന്റെ തന്തപ്പടിയായിട്ട് കയ്യാങ്കളി വേണ്ടി വരും.
അതുകൊണ്ട് നമ്മുടെ പ്രണയം അകാല ചരമം പ്രാപിക്കാനാണ് സാധ്യത. വിവരമൊക്കെ ഞാൻ അറിഞ്ഞു. എന്തിനാ ആവശ്യമില്ലാതെ അച്ഛനുമായി വഴിക്കിടാൻ പോയത്? വെളിച്ചാവുമ്പോ തന്നെ ഉമ്മറത്ത് വന്ന് വിളിച്ചു കൂവിയാല് ആർക്കാ ദേഷ്യം വരാണ്ടിരിക്കുക? അച്ഛൻ ഉണ്ടാക്കുന്ന എല്ലാം ഒടുവില് ഗോവേട്ടൻ തന്നെയല്ലേ? എന്നാര് പറഞ്ഞു? ആരെങ്കിലും പറയണോ? നിന്റെ തന്തപ്പടി സമ്മതിക്കും തോന്നുന്നുണ്ടോ? എന്റെ ഗോവേട്ടന്റെ കൂടെ ഇറങ്ങി വരാൻ ഈ ലോകത്ത് എനിക്ക് ആരുടെയും സമ്മതം വേണ്ടല്ലോ. വരണം, ഒരു കാര്യം പറയുവാനുണ്ട്. ഒരു കാര്യം പറയുക വേണ്ട. അങ്ങനെയല്ല, പിന്നെ എങ്ങനെയാ? ഇപ്പോൾ മനസ്സിൽ വിചാരിച്ചിരിക്കുന്നതായ കാര്യം നടക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യം പറഞ്ഞു തരാം. ശത്രുദോഷം ശരിക്കുമുണ്ട്, ശത്രുവിനെ വകവരുത്തുവാനുള്ള പരിഹാര മാർഗവും പറഞ്ഞു തരാം. വരണം. ശത്രുവിനെ വകവരുത്താനുള്ള രേഖ എന്റെ കയ്യിൽ തന്നെ ഉണ്ട്. മോന്റെ കണ്ണ് രണ്ട് ഞാൻ ചൂന്നെടുത്തോളി. എന്റെ കയ്യിലൊന്ന് കിട്ടട്ടെ കേട്ടാ. അത് ഞാൻ നോക്കിക്കോളാം. നിന്റെ സഹായമൊന്നും വേണ്ട. ശത്രു അരികിൽ തന്നെ ഉണ്ട്. വരണം, പറഞ്ഞു തരാം. എന്റെ ശത്രു ഇപ്പോ വേണ്ടേ? ഹലോ, വരണം, ഒരു കാര്യം പറയുവാനുണ്ട്. സാറിന്റെ മുഖലക്ഷണത്തെ കുറിച്ച് പറയുവാണെങ്കിൽ വളരെ സത്യസന്ധനാണ്. ആ കണ്ണുകൾ വലിയ ഭാഗ്യവാന്റെ ലക്ഷണമാണ്. ഏതോ ഒരു അപകടസന്ധിയിൽ നിന്നും രക്ഷപ്പെട്ടു വരികയാണെന്ന് കണ്ടാൽ അറിയാം. വരണം, പറയുവാനുണ്ട്. നല്ല ഐശ്വര്യമുള്ള മൂക്കാണ്. ജോണഫ് കെന്നഡിക്കും ജവഹർലാൽ നെഹ്റുവിനും ഇതേ മൂക്ക് തന്നെയായിരുന്നു. വിശ്വപ്രസിദ്ധനാവും. അരച്ചു നിൽക്കാതെ മടിച്ചു നിൽക്കാതെ വരണം. ഐശ്വര്യമായി ഒരു ദക്ഷിണം വയ്ക്കണം. മുരുക ഭഗവാനെ, ഗുരുവായൂരപ്പ, തൽക്കാലം ഇത് മതിയാവും. പറയുന്നത് മുഴുവനും സത്യസന്ധമാണെങ്കിൽ സാറ് 100 രൂപ എനിക്ക് സമ്മാനം തരണം. ഭഗവാനെ, ഇനി ആ കൈയൊന്ന് കാണട്ടെ. വിവാഹിതനല്ല. അല്ല, അടുത്ത് തന്നെ ഉണ്ടാവും. ഉത്തരങ്ങൾ വേണ്ട, ഞാൻ പറയുന്നത് കേട്ടാൽ മതി. നിങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതായ ജോലി അധിക നാൾ ചെയ്യേണ്ടി വരില്ല. അയ്യോ, അപ്പൊ മുതലാളി എന്നെ ജോലി എന്ന് പറഞ്ഞുവിടോ? അയ്യോ, അതല്ല സാർ, നല്ല ഐശ്വര്യമുള്ള കൈയാണ്. കോടി ജനങ്ങളിൽ ഒരാൾക്ക് മാത്രമേ ഇത്തരം രേഖയുണ്ടാവൂ. രാജയോഗമാണ്. സവാരി ആനപ്പുറത്താവും. ജനങ്ങളെ ഭരിക്കുവാനുള്ള അധികാര പദവിയിലെത്തും. എന്താ പറഞ്ഞത്? ഒന്നുകൂടെ പറയൂ. അതെ, പാണാവള്ളി കൃഷ്ണപ്പണിക്കർ എന്ന ഞാൻ പറയുന്നു. ലോട്ടറി എടുക്കാറുണ്ടോ? ഇല്ല. എന്നാ എടുക്കണം. കോടീശ്വരനാകാനുള്ള യോഗം കാണുന്നുണ്ട്. കോടീശ്വരൻ. ഈ ലോട്ടറിക്ക് മുടക്കിയ കാശുണ്ടായിരുന്നെങ്കിൽ ആ മേനോന്റെ കടങ്കിലും തീർന്നായിരുന്നു. എപ്പോഴാ ഭാഗ്യം വന്ന് കയറുക എന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? അമ്മാവാ ജാതകവശ നല്ല സമയമാ എന്റെ കുട്ടിക്ക്. എങ്ങനെങ്കിലും നിന്റെ സമയം തെളിഞ്ഞാ മതിയായിരുന്നു. നായ്ക്കള് കുറയ്ക്കുന്നു. ആരാത്? ഓറാ പട്ടി വരുന്നത്. വേണ്ടാട്ടാ, എന്റെ അടുത്ത് വേണ്ട. ഇതാ പുണ്യല്ലേ? അതെ, എന്റെ മോൻ ഇനി വന്നല്ലോ. അതെ, വന്നു അമ്മേ. നാടൻ പട്ടികൾക്ക് ഇത്ര ശൗര്യണ്ടെന്ന് എനിക്ക് ഇപ്പോഴാ മനസ്സിലായത്. നീ അവിടെ നിക്ക്. നിനക്ക് നിനക്ക് എന്നെ അപ്പുണ്ണി അപ്പുണ്ണി, നീ ഇനി 5 കൊല്ലം കഴിഞ്ഞ് മടങ്ങൂന്നാണല്ലോ കത്തിൽ എഴുതിയിരുന്നത്. അതെ, അതായിരുന്നു പ്ലാൻ ചേട്ടാ. പക്ഷേ ആശ്രമത്തിൽ ഇത് മോഷണം നടന്നു. എന്ത് മോഷണം? മഠാധിപതി ചൗടയ്യ സ്വാമിയുടെ രത്നകിരീടം കാണാതെ പോയി. നീ ആവും മോഷിച്ചത്? ചേട്ടാ, സ്വാമിമാരുടെ മനസ്സ് വേദനിപ്പിക്കരുത്. ഏതോ തന്തയില്ലാത്ത അന്തേവാസി ചെയ്ത കുറ്റത്തിന് ശിക്ഷ അനുഭവിക്കേണ്ടി വന്നത് ഞാനാണ്. പോലീസ് ചോദ്യം ചെയ്തും മർദ്ദിച്ചും എന്റെ ശരീരം ഈ പരുവത്തിലായി. നീ വന്ന് കുളിച്ച് ആഹാരം കഴിക്ക. വേണ്ട അമ്മേ, ആഹാരം കഴിച്ചിട്ട് കുളിച്ചിട്ട് വീണ്ടും വേണമെങ്കിൽ ആഹാരം കഴിക്കാം. പിന്നെ ഒരു കാര്യം, ആരും ഇനി എന്നെ അപ്പുണ്ണി എന്ന് വിളിക്കരുത്. ഞാൻ അപൂർണാനന്ദ സ്വാമികളാണ്. എല്ലാവരെയും ഞാൻ അനുഗ്രഹിക്കാം. ആദ്യം ഭക്ഷണം കഴിക്കട്ടെ. ചേച്ചി, കരയരുത്, ആരും ദുഃഖിക്കണ്ട. ഗോപിക്കുട്ട, ഇനി കുറച്ചു കാലം ഞാൻ നിന്റെ കൂടെ ഉണ്ടാവും. മോളെ, ആശ്രമത്തിലെ കഥകളൊക്കെ അടുത്ത വെള്ളിയാഴ്ച ഞാൻ പറഞ്ഞുതരാം. അമ്മേ, അമ്മ അകത്തേക്ക് വരുന്നില്ലേ? ചേട്ടാ, വീതി വിലി കുറയ്ക്കണം കേട്ടോ. ചേട്ടൻ ഏത് വീട്ടിൽ വലിക്കുന്നത്? നീ വല്ലതും കഴിക്കാൻ പോയിട്ട്. പതുക്കെ
വേദനിക്കുന്നു. അല്പം വേദനിക്കട്ടെ എന്ന്. ഇന്ന് എന്തായാലും ചീത്തവിളി ഉറപ്പാ. വളയുടെ കാര്യം ഞാൻ എന്താ പറയാ വീട്ടില്? നോണ പറയാൻ ഞാൻ തന്നെ പഠിപ്പിച്ചിരുന്നു. വല്ല വത്സമ്മയോ സുമതിയോ ആരെങ്കിലും തന്നു പറഞ്ഞാ പോരെ. ഇനിയിപ്പോ എന്നും അമ്പലത്തിൽ വരാനും പേടിയാ. ഞാൻ പറയാറില്ലേ ഒരു അമ്മാവനെ കുറിച്ച്, അപൂർണാനന്ദ സ്വാമികൾ. പുള്ളി വന്നിട്ടുണ്ട് വീട്ടില്, ഇനി നിത്യം അമ്പലത്തിൽ കാണും. ഞാൻ പോരുമ്പോ പുള്ളിയും ദേവാരം നടക്കണേ ഉള്ളൂ. ഒരിക്കൽ ഞാൻ കണ്ടിട്ടുണ്ട്, പിന്നെ കുറെ കേട്ടിട്ടുണ്ട്. നാട്ടില് ചില കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കി മുങ്ങിയ ആളല്ലേ, മുഖം കണ്ടാൽ തന്നെ അറിയാം അയാൾ കള്ളനാണെന്ന്. പെണ്ണുങ്ങളെ കണ്ടാൽ ഒരു പ്രത്യേകതരം നോട്ടവും ശൃംഗാരവും. ഒന്ന് മിണ്ടാണ്ടിരിക്കും വിജയട്ടെ, വരൂ നമുക്ക് പോവാ. നിൽക്കൂ വത്സ, എന്താ കുട്ടിയുടെ പേര്? വിജയൻ. എന്റെ മുഖം കണ്ടിട്ട് എന്താ തോന്നണെന്ന് പറഞ്ഞേ? സ്വാമിയാണെന്ന് തോന്നണെന്ന് പറഞ്ഞു. എന്താ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കണേ? ആ തേജസ്സും അവിടുത്തെ ഗാംഭീര്യവും കണ്ടപ്പോ നോക്കിപ്പോയതാ. ഈ കൂടെ നിൽക്കണ കുട്ടി ആരാണെന്ന് അറിയോ തനിക്ക്? അറിയാം. ആരാ? ഇന്ദു, സ്വാമിയുടെ സഹോദരിയുടെ മകൾ. അവിടുന്ന് ഞങ്ങൾ അനുഗ്രഹിക്കണം. അനുഗ്രഹിക്കാം, പക്ഷേ രണ്ടുപേർക്കും ഒപ്പം വേണ്ട. കുട്ടി അങ്ങോട്ട് മാറി നിൽക്കൂ. വത്സ, എന്തോ ചെവി ഇങ്ങോട്ട് തരൂ. എടാ തമ്പക്കി പറക്കാത്തവനെ, കമണ്ടലും വടിയും എടുത്ത് ദേശാടനത്തിന് ഇറങ്ങിയത് പിച്ചെടുക്കാനല്ല. നീ ആ പിഞ്ചു പെൺകുട്ടിയോട് പറയണതൊക്കെ ഞാൻ കേട്ടു. എന്താ പറഞ്ഞത്? എനിക്ക് കള്ളലച്ചുണ്ടെന്ന്. ഉണ്ടാ? ഉണ്ട്. മേലിൽ ഇങ്ങനെയുള്ള പാവം പെൺകുട്ടികളെ വഴിപിഴപ്പിക്കാൻ നോക്കിയാൽ പോനെ വത്സ. ഈ പാവം സ്വാമിയെ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് അയക്കരുത്. പോടാ 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 പന്നി. വത്സേ, എന്റെ പെങ്ങളുടെ മുഖത്ത് കരിവാരി തേച്ചാലുണ്ടല്ലോ, തല്ലിക്കൊന്ന് ഞാൻ ഈ അമ്പലക്കുളത്തിൽ കുഴിച്ചിടും. പൊടിയെടുത്തു തിരി പോവാൻ. സ്വാമിജി, ദീപാരാധനയൊക്കെ കഴിഞ്ഞു. ഓ, മുണ്ടും നേരിതും കാണുമ്പോ തരിക്കുക. ഭഗവാനെ, എന്നെ പരീക്ഷിക്കരുത്.